ഇനി നമുക്ക് റിയൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നോക്കാം ചില സിറ്റുവേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ എം യു ടി ഇ ഇത് നാലും അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് പറ്റില്ല എമ്മിനെ കിട്ടില്ല അതായത് മാനേജ്മെൻറ്റ് കീ ഡിസിഷൻ മേക്കറെ നമുക്കവിടെ കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം പരമാവധി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അതല്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം അതായത് എമ്മും യു ഇൻ ടീയും ഇയും അവിടെ വരുന്നിടം വരെ അതിനെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്യാൻ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കണം എന്നിട്ടും ചില സിറ്റുവേഷനിൽ റിയലിസ്റ്റിക് ആണ് ചിലപ്പോൾ നടക്കില്ല നമ്മൾ നമ്മളെന്ത് വേണം നമ്മൾ ഈ പറയുന്ന ബാക്കി യു ടി ഇ ഈ പറയുന്ന മൂന്ന് പേരുടെ അടുത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ അടുത്ത് മാത്രം നമ്മൾ പ്രസൻറ്റേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും അവിടെ നമ്മൾ നോക്കണം അവിടുത്തെ ആ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ നോക്കണം ഇതാണ് എം മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ സിഇഒ എന്ന് പറയുന്ന കീ ഡിസിഷൻ മേക്കർ ഇവിടെയാണ് ഇദ്ദേഹത്തിന് രണ്ട് പേരുണ്ട് എടങ്കൈയും വലങ്കയുമായിട്ട് നിൽക്കുന്ന രണ്ട് സ്ട്രോങ് ആളുകൾ ആ കമ്പനിക്കകത്ത് കാണും അത് ജി എം ആയിരിക്കും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ആ ലെവലിൽ നിൽക്കുന്ന രണ്ട് പേരുണ്ടായിരിക്കും അവിടെ അവരുടെ താഴെ പല സ്റ്റാഫുകളും എക്സിക്യൂട്ടീവ്സ് അങ്ങനെ ഡിസിഷൻ മേക്കേഴ്സ് അല്ലാത്ത കീ ഇൻഫ്ലൈ ഇൻഫ്ലുവൻസേഴ്സ് ഈ പറയുന്ന പല ലെവലിനകത്തും ഉണ്ടാവും നമ്മളവിടെ നോക്കേണ്ടത് നമ്മൾ ഇപ്പം ഡിസിഷൻ മേക്കർ അവിടെ ഇല്ല സമ്മതിച്ചു ഓക്കെ അത് വിട്ടേരെ നമ്മൾ ഒരിക്കലും പോയി കാണാൻ പാടില്ലാത്ത അറിയാം ഇവരെ ഇങ്ങനെ താഴെ കിടക്കുന്നവരെ പോയി കണ്ടിട്ട് ഇവർക്ക് അഥവാ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ പോലും ഇവർക്ക് അധികം ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കരുത് കാരണം ഇദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അറ്റ്ലീസ്റ്റ് ഇവരെങ്കിലും ആ മീറ്റിങ്ങിൽ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തിയിരിക്കണം ഇവരുടെ സാന്നിധ്യത്തിൽ ആർക്കേ പ്രസൻറ്റേഷൻ കൊടുക്കാവുള്ളൂ ഇവർക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ കാരണം ഇവരാണ് ഇങ്ങോട്ടേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി ഇവിടെ വന്നിട്ട് ഇവിടെ ിന് അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എന്താണ് ഇൻ കേസ് ഇവരില്ലായെങ്കിൽ കീ ഡിസിഷൻ മേക്കർ ഇല്ലായെങ്കിൽ അവരുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ആ ഓർഗനൈസേഷനിൽ അവരെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ആരെങ്കിലും ഒന്നോ രണ്ടോ പേരധികം കാണും അവരെങ്കിലും ഓൺ ബിഹാഫ് ഓഫ് ഡിസിഷൻ മേക്കർ ആ മീറ്റിംഗിൽ അവൈലബിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് നല്ല രീതിയിൽ ഡിസിഷൻ മേക്കർ അവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് നമ്മളുടെ പ്രസന്റേഷൻ നടത്താൻ പറ്റും കാരണം ഹീ വിൽ ടേക്ക് ദ ബെസ്റ്റ് ഡിസിഷൻ ഓൺ ബിഹാഫ് ഓഫ് ദിസ് ഡിസിഷൻ മേക്കർ അതുമല്ലെങ്കിൽ ഇദ്ദേഹം ചെന്നിട്ട് അവിടെ നല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അന്മാർ കുഴപ്പമില്ല കേട്ടോ നമുക്ക് നോക്കാം എന്ന് ഇവർ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി ഇദ്ദേഹം ഭയങ്കരമായിട്ട് ആ ഡിസിഷനിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യണം ഇവരില്ല എങ്കിൽ ട്രൈ ഫോർ ദീസ്